നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി ആസ്ട്രോ സെൻ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കന്നിമൂലയെക്കുറിച്ച് പലർക്കും പല അഭിപ്രായവും ഉണ്ടാകാം. എന്നാൽ കന്നിമൂലയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളുണ്ട്, ചില അനുഭവങ്ങളുണ്ട്. അത് തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒന്നാണ്. എട്ട് ദിക്കുകളിലും ഏറ്റവും ശക്തിയേറിയ ദിക്കായാണ് കന്നിമൂലയെ വാസ്തുശാസ്ത്രത്തിൽ കണക്കാക്കുന്നത്. മറ്റ് ഏഴ് ദിക്കുകൾക്കും ദേവന്മാരെ നിശ്ചയിച്ച വാസ്തുശാസ്ത്രം എന്തുകൊണ്ടാകും കന്നിമൂലയ്ക്ക് മാത്രം ഒരു അസുരനെ അധിപനായി നിശ്ചയിച്ചത്? അതുകൊണ്ട് തന്നെ മറ്റു ദിക്കുകളിൽ നിന്ന് കന്നിമൂലയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നു. കന്നിമൂല ഉയർന്നാലും താഴ്ന്നാലും ഗുണമായാലും ദോഷമായാലും ഫലം വളരെ പെട്ടെന്നാണ് അനുഭവയോഗ്യമാവുക. അതുകൊണ്ട് തന്നെ ഈ ദിക്ക് താഴ്ന്നു കിടക്കുന്നതും മലിനമായിരിക്കുന്നതും നല്ലതല്ല എന്ന് അറിഞ്ഞിരിക്കുക. കുളമോ കിണറോ അഴുക്കുചാലുകളോ കക്കൂസ് ടാങ്കുകളോ മറ്റു കുഴികളോ ഒന്നും തന്നെ ഈ ദിക്കിൽ വരാൻ പാടില്ല. പ്രത്യേകിച്ച് കന്നിമൂലയിൽ ശൗചാലയം പണിയരുത് എന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. ഇതിന് കാരണം ഭൂമിയുടെ പ്രദക്ഷിണ വീതി അനുസരിച്ച് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് വടക്ക് കിഴക്കേ മൂലയിലേക്കാണ് ഊർജത്തിൻ്റെ പ്രവാഹമുണ്ടാകുന്നത്. കന്നിമൂലയിലെ ശൗചാലയം ഈ ഊർജത്തെ മലിനമാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വാസ്തുശാസ്ത്രം ഈ ദിക്കിന് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. കന്നിമൂലയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ മലീമസമായാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗൃഹത്തിൽ വസിക്കുന്നവരുടെ മാന്യത, ധനം, ഉയർച്ച എന്നിവയ്ക്ക് ദോഷമുണ്ടാകുകയും മദ്യം, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുകയും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹം മൂത്ത് കുടുംബത്തകർച്ചയുണ്ടാവുകയും കർമ്മ മേഖല ക്രമേണ നശിക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ദോഷം ആ വീട്ടിലെ സന്താനങ്ങൾക്ക് ഗതിയില്ലാതെ വരിക എന്നതാണ്. കുട്ടികൾ എത്ര വിദ്യാഭ്യാസമുണ്ടായാലും തൊഴിൽ ലഭിക്കാതിരിക്കുക, വഴിതെറ്റുക എന്നിവയൊക്കെ ഉണ്ടാവാം. ഈ പ്രപഞ്ചത്തിലെ ഗുണപരമായ രണ്ട് ഊർജങ്ങളിൽ ഒന്ന് കിഴക്ക് നിന്ന് തുടങ്ങി പടിഞ്ഞാറ് ദിക്കിൽ അവസാനിക്കുന്നു, മറ്റൊന്ന് വടക്ക് നിന്ന് തുടങ്ങി തെക്ക് ദിക്കിൽ അവസാനിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ രണ്ട് ഊർജങ്ങളുടെയും സന്ധി പടിഞ്ഞാറും തെക്കുമാകുന്നു. ഈ രണ്ട് ദിക്കിൻ്റെയും മൂലയാണ് കന്നിമൂല. ഇതിൽ നിന്നും കന്നിമൂലയുടെ പ്രാധാന്യവും പ്രത്യേകതയും ദോഷവശങ്ങളും മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് വിരാട് പുരുഷനായ വാസ്തുപുരുഷൻ്റെ ശയനസ്ഥിതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. വാസ്തുപുരുഷൻ വടക്ക് കിഴക്ക് തലയും തെക്ക് പടിഞ്ഞാറ് കാലുമായാണ് ശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കന്നിമൂലയ്ക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ വീട്ടിലുള്ളവർക്ക് കാലുവേദന, വാദസംബന്ധിയായ അസുഖങ്ങളും മറ്റു ദുരിതങ്ങളും സമ്മാനിക്കുന്നു. ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നത് തന്നെ കന്നിമൂലയിൽ നിന്നാണ്. വിധിപ്രകാരം ആദ്യം കുറ്റിയടിക്കേണ്ടതും ശിലപാകേണ്ടതും കന്നിരാശിയിലാവണം എന്നും പറയുന്നു. ഇക്കാര്യത്തിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. ബ്രഹ്മപദത്തിൻ്റെ കന്നിയിൽ കുറ്റി വയ്ക്കാം എന്ന് വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. അതായിരിക്കാം കന്നിയിലെ കുറ്റിയടി പ്രാധാന്യമർഹിക്കുന്നത്. എന്തുതന്നെയായാലും യാതൊരു കാരണവശാലും വീടുകളിൽ കന്നിരാശിയിൽ കിണർ കുഴിക്കാൻ പാടില്ല. കന്നിമൂല തുറന്നു കിടക്കരുത്. അതിർത്തിയിൽ മതിൽ കെട്ടി സംരക്ഷിക്കണം. സന്താനങ്ങളുടെ രക്ഷയോർത്തെങ്കിലും കന്നിരാശി സംരക്ഷിച്ച് ജീവിതയാനത്തെ പ്രപഞ്ച താളത്തിലാക്കി ആയുരാരോഗ്യ സൗഖ്യത്തോടെ സ്വസ്ഥമായൊരു കുടുംബജീവിതത്തിന് അടിത്തറ പാകുന്നതാകട്ടെ നമ്മുടെ ഗൃഹാരംഭ പ്രവർത്തനങ്ങൾ. ഇനി അഥവാ ഇരിക്കുന്ന ഭൂമി ധാന്യവീതി അല്ലെങ്കിൽ പോലും അറിവുള്ള ഒരു വാസ്തുവിദഗ്ധൻ്റെ സഹായത്താൽ ഭൂമിയിൽ ധാന്യവീതി ലക്ഷണങ്ങൾ സൃഷ്ടിച്ച് ധാന്യവീതിയിൽ ഗൃഹം നിർമ്മിച്ച് വസിക്കുന്നതിൻ്റെ ഗുണഫലങ്ങൾ നേടിയെടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നന്ദി, നമസ്കാരം.